SFI സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധം തുടരുന്നതിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് Z+ സുരക്ഷ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ചു. നിലവിൽ കേരള പോലീസിനാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇനി മുതൽ CRPF കമാൻഡോകൾക്കൊപ്പം 55 സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് വൻ സന്നാഹമാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കുക. ബുള്ളറ്റ് പ്രൂഫ് വാഹനവും ഗവർണറുടെ യാത്രക്കായി ഒരുക്കും. രാജ്യത്താകെ 45 പേർക്ക് മാത്രമാണ് നിലവിൽ CRPF Z+ കാറ്റഗറി സുരക്ഷയുള്ളത്. SPG കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സുരക്ഷാ സംവിധാനമാണിത്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാഞ്ഞതടക്കം ചൂണ്ടിക്കാട്ടി സർക്കാരും ഗവർണറും തമ്മിൽ ശക്തമായ പോരാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. അതിനിടെയാണ് സർവകലാശാലകളെ കാവീകരിക്കുന്നു എന്നാരോപിച്ച് ഇടത് വിദ്യാർത്ഥി സംഘടനയായ SFI ഗവർണർക്കെതിരെ സംസ്ഥാനത്തുടനീളം കരിങ്കൊടി പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടത്. ഇന്ന് കൊല്ലം നീലമേൽ ഗവർണറുടെ വാഹനം കടന്നുപോകവേ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് നാളികേയ രംഗങ്ങൾ അരങ്ങേറുകയും ചെയ്തു. കാറിൽ നിന്നിറങ്ങി SFI പ്രവർത്തകർക്ക് സമീപത്തേക്ക് കുതിച്ച ഗവർണർ റോഡരികിലിരുന്ന് പ്രതിഷേധിച്ചു. അതിനിടെ അമിത്ഷായോട് സംസാരിക്കാനും പ്രധാനമന്ത്രിയെ വിളിക്കാനും അടക്കം തന്റെ ജീവനക്കാരോട് ഗവർണർ ആവശ്യപ്പെടുകയുണ്ടായി. പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് FIR കാണിച്ചതിനു ശേഷം മാത്രമാണ് ഗവർണർ കാറിൽ കയറാൻ തീരുമാനിച്ചത്. പ്രതിഷേധിച്ച 17 പേർക്കെതിരെ ജാമ്യവിധി വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്.